രക്ഷകൻ ഹൃത്തിലും വീട്ടിലും നാട്ടിലും. 17-ാം ദിവസം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. വയലാറിൻ്റെ വാക്കുകൾ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ഹൃത്തിലെ വചനം. ദൈവരാജ്യ ധാർമ്മികതയിൽ പരസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ശത്രുസ്നേഹം. ശിഷ്യന്മാരുടെ ശ്രേഷ്ഠമായ നീതിയുടെ ഉദാത്ത മാതൃകയാണിത്. നിരുപാധിക സ്നേഹവും മധ്യസ്ഥ പ്രാർത്ഥനയും വഴി ശത്രുക്കളെയും പീഡകരെയും മിത്രങ്ങളാക്കി മാറ്റുകയാണല്ലോ ക്രൈസ്തവ പ്രതികരണം. ആഴമായ ശിഷ്യത്വത്തിൻ്റെ ബാഹ്യമായ പ്രകടനമത്രേ ശത്രുസ്നേഹം. ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒന്നുപോലെ നന്മ മാത്രം ചെയ്യുന്ന സ്വർഗീയ പിതാവിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുക എന്നത് ശ്രേഷ്ഠമായൊരു കാര്യമല്ലേ? പൂർണ്ണത പ്രാപിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീട്ടിലെ ഗുരുമൊഴി. ജീവിതത്തിൽ മറ്റുള്ളവർക്കുള്ള സ്ഥാനം എത്രമാത്രമെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക. നാട്ടിലെ ചിന്ത. കുറ്റം പറഞ്ഞാൽ ഇഷ്ടം കുറയും. മുഖത്ത് നോക്കി കുറ്റം പറയുന്നത് ആരും ഇഷ്ടപ്പെടുകയില്ല. പറയുന്നവരോട് നമുക്കൊക്കെ വിരോധമുണ്ടാവുകയും ചെയ്യും. സാധിക്കുന്ന എല്ലാവരുടെയും നന്മ മാത്രം പറയുവാൻ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരക്ഷകനായ ഈശോയെ മറ്റുള്ളവരിലുള്ള നല്ലതും നന്മയും കാണുവാനും അതിൽ സന്തോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.